हलो डियर चिलड्रन ऐड़ा क्लास सी बी एस ई टेक्स्ट बुक सयन टेक्स्ट बुक नालामे चाप्टर आईटा हीट वो ई चाप्टर एीट वाट मेन बै हीट अच्छी क्यों डिस्क्रिप्शन देर आफ्टर कंसेप्ट लाइक टेंपरेचर मेजरमेंट ऑफ टेंपरेचर बै यूसी ए थर्मोमीटर देन ट्रांसमिशन ऑफ हीट बै डिफरेंट मेथड्स like conduction, convection, radiation. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ വലിയൊരു സബ്ജക്റ്റാണ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ വെരി വാസ്റ്റ് സബ്ജക്ട്. നിങ്ങൾ 11ാം ക്ലാസ്സിലെ ചെല്ലുമ്പോൾ പ്ലസ് വണ്ണിലൊക്കെ ചെല്ലുമ്പോൾ യു വിൽ ബി സ്റ്റഡിങ് മോർ ഇൻ ഡീറ്റെയിൽ ആൻഡ് ഇൻ ഡെപ്ത് അബൌട്ട് ദിസ് പ്രോപ്പർട്ടി കോൾഡ് ഹീറ്റ്. ഇറ്റ്സ് ആക്ച്വലി എന്താണ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെങ്ങനെയാണ് ഒരു ബോഡിയുടെ ഹീറ്റ് ചൂട് എങ്ങനെ നമ്മൾ മെഷർ ചെയ്യും, ചൂടുള്ള വസ്തുക്കളെയും തണുത്ത വസ്തുക്കളെയും നമ്മൾ എങ്ങനെ തിരിച്ചറിയും. സാധാരണ നിലയ്ക്ക് നമ്മൾ തിരിച്ചറിയുക എങ്ങനെ, തൊട്ട് നോക്കിയിട്ടാണ് അല്ലേ, സ്പർശനം ബൈക്കാണ് നമ്മൾ തിരിച്ചറിയുക. ബൈ ടച്ചിങ്, ബൈ സെൻസേഷൻ വി ഐഡൻറ്റിഫൈ ഹോട്ട് ഓബ്ജെക്ട്സ് ആൻഡ് കോൾഡ് ഓബ്ജെക്ട്സ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു വസ്തുവിൻ്റെ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് മനസ്സിലാക്കുന്നത്? അതിൽ ഈ സ്പർശനം കൊണ്ട് വെൻ യു ടച്ച് ആൻ ഓബ്ജെക്ട് ആൻഡ് ട്രൈ ടു ഡിറ്റർമിൻ ദി എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രസൻറ്റ് ഇൻ ദാറ്റ് ഓബ്ജെക്ട്, പലപ്പോഴും നമുക്ക് വി വിൽ ബി റണ്ണിങ് ഇൻ ടു റോങ് കൺക്ലൂഷൻസ്. അതെങ്ങനെയാണ് നമുക്കൊരു ചെറിയ എക്സ്പെരിമെൻ്റ് കൂടെ നോക്കാം. നമ്മൾ ചെറിയ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകണം, അതുവഴി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് നമ്മൾ റോങ് കൺക്ലൂഷനിൽ എത്തിച്ചേരണമെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ കണ്ടത് ഈ മൂന്ന് പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിൽ ഒന്ന് തൊട്ട് നോക്കിയാൽ എങ്ങനത്തെ വെള്ളം, തണുത്ത വെള്ളം. ഇതോ നല്ല ചൂടുള്ള വെള്ളം. നടുവിലത്തെയോ അപ്പൊ മിക്സറാണ്, രണ്ടിനെയും കൂടി മിക്സ് ചെയ്ത വെള്ളമാണത്. നമ്മളൊരു കാര്യം ചെയ്യാം, ഒരു കൈ ഇത് കയ്യിലെ രണ്ട് പേരിൽ ഇതിലും മറ്റേ കയ്യിലെ രണ്ട് പേരിൽ അതിലും ഒപ്പം മുക്ക്. ഇനി അവിടുന്ന് എടുക്കുക, ഇനി രണ്ടു പേരിലും കൂടി അതിൽ മുക്ക്, ആ രണ്ടു പേരും കൂടി അതിൽ മുക്ക്. ഇപ്പൊ ഏതിനാ ചൂട് കൂടുതൽ തോന്നണത്? തണുത്ത വെള്ളത്തിന് എടുത്തതിന് ചൂട് കൂടുതലാണ്. ചൂട് വെള്ളത്തിന് എടുത്ത കൈനോ പെരലിനോ ചൂട് കുറവാണ്. അപ്പൊ നമ്മളെ വെച്ചിടത്തോളം സത്യം പറഞ്ഞാൽ ഈ വെള്ളത്തിനാണ് ചൂട് കൂടുതൽ, ഇതിന് കുറവാണ്. പക്ഷെ നമ്മൾ ഒരു കൈ ഇതിലും മറ്റേ കൈ ഇതിലും മുക്കിയിട്ട് എടുത്തു കഴിഞ്ഞിട്ട് രണ്ട് കൈയും കൂടെ അതിലും മുക്കിയപ്പോൾ തണുത്ത വെള്ളത്തിൽ ആദ്യം മുക്കിയ കൈയിൻ്റെ വെള്ളത്തിലാണ് ചൂട് കൂടുതൽ തോന്നുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഒരു വസ്തുവിൻ്റെ എത്രത്തോളം ഏതിലാണ് ചൂട് കൂടുതൽ ചൂട് കുറവെന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെൻ്റ് വഴി പറയാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ സാധനം മെഷർ ചെയ്തിട്ട് വസ്തുക്കളുടെ എത്രത്തോളം ലെവൽ ഓഫ് ഹീറ്റ് ഉണ്ട്, അതിനകത്ത് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ഉണ്ട്, ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഒരു ലിക്വിഡിൻ്റെ അകത്ത് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ഉണ്ട്, ഒരു സോളിഡിൻ്റെ അകത്ത് എത്ര ഹീറ്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ടെമ്പറേച്ചർ മെഷർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാവില്ല കണ്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇയാൾക്കാണ് ഏറ്റവും ചൂട് കൂടുതൽ, ഇയാൾക്ക് ഏറ്റവും ചൂട് കുറവാ, ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചറിലുള്ള മിക്സ്ചറാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മളെ വെച്ചോടത്ത് നമുക്ക് നോക്കിയപ്പോൾ തണുത്ത വെള്ളത്തിൽ ആദ്യം കൈ മുക്കി, മറ്റേ കൈ ചൂടുള്ള വെള്ളത്തിൽ മുക്കി, രണ്ട് കൈയും കൂടി ഒരുമിച്ച് ഇതിൽ മുക്കി. ഇപ്പം നമുക്ക് തോന്നുന്നത് ചൂട് കൂടുതൽ ഇവിടുന്ന് എടുത്ത കൈ പറഞ്ഞാൽ എന്താ, ഈ ലിക്വിഡിന്ന് എടുത്ത വിരലെന്താ പറയണ, അതിനാണ് ഇപ്പോൾ ചൂട് കൂടുതൽ തോന്നണമെന്ന് പറയണം. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. അപ്പം ഇങ്ങനത്തെ ഒരു മെഷർമെൻറ്റ് വഴിക്ക് നമുക്ക് ഒരിക്കലും ഒരു ബോഡിയുടെ അകത്തുള്ള ഹീറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്ന സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലാക്കില്ല, ഇപ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി നമ്മളുടെ ഈ ഒരു മെത്തേഡ് വഴിക്ക് നമുക്കൊരു വസ്തുവിൻ്റെ ഡിഗ്രി ഓഫ് ഹീറ്റ് കണ്ടൻറ്റ്, എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടൻറ്റിൻ്റെ ബോഡി നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റില്ല. അതിന് വാട്ട് ഈസ് റിക്വയർഡ് ഈസ് കോൾഡ് ഈസ് അനദർ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് ദ ബോഡി കോൾഡ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറാണ് ഒരു വസ്തുവിൻ്റെ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടൻറ്റിൻ്റെ ബോഡി ഡിറ്റർമിൻ ചെയ്യേണ്ടത് ടെമ്പറേച്ചറാണ്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം ഹീറ്റ് എപ്പോഴും ഫ്ലോ ചെയ്യുക എവിടുന്ന് എവിടേക്കാണ്, ചൂടുള്ള ഒരു വസ്തുവിൽ നിന്ന് തണുത്ത വസ്തുവിലേക്കാണ് ഹീറ്റ് ഫ്ലോ ചെയ്യുക. ഹീറ്റ് വിൽ ഓൾവേസ് ഫ്ലോ ഫ്രം എ ബോഡി അറ്റ് എ ഹയർ ടെമ്പറേച്ചർ ടു എ ബോഡി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ. സോ ഹീറ്റ് ഫ്ലോ ചെയ്യണമെങ്കിൽ വേണ്ട എസെൻഷ്യലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഓൺലി ഇഫ് ദർ ഈസ് എ ടെമ്പറേച്ചർ ഡിഫറൻസ് ഹീറ്റ് വിൽ ഫ്ലോ ഫ്രം വൺ ബോഡി ടു ദ അതർ. എങ്ങനെ ഫ്ലോ ചെയ്യും, ടെമ്പറേച്ചർ കൂടുതലുള്ള ബോഡിയിൽ നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ ഉണ്ടാകും. അതാണ് ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമുക്ക് ബോഡിയിൽ എത്രത്തോളം ഹീറ്റ് കണ്ടൻറ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കൂടുതലുള്ള ബോഡികളിൽ കൂടുതൽ ഹീറ്റ് കണ്ടൻറ്റ് ഉണ്ടാവും, എമൗണ്ട് ഓഫ് ഹീറ്റ് അതിനകത്ത് കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ കുറവുള്ള ബോഡികളിൽ സ്വാഭാവികമായിട്ടും എമൗണ്ട് ഓഫ് ഹീറ്റ് കുറവായിരിക്കും. ഇനി നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു, നമുക്കെല്ലാവർക്കും അറിയാം നമുക്കിപ്പോൾ വീട്ടിൽ ആരെങ്കിലും പനിയൊക്കെ വന്നാൽ സാധാരണ
തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് ടെമ്പറേച്ചർ നോക്കുക. സോ തെർമോമീറ്റേഴ്സ് ആർ ദ വൺസ് വിച്ച് വി കോമൺലി യൂസ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി. അതിൽ രണ്ട് തരത്തിലുള്ള തെർമോമീറ്ററുകളുണ്ട്, പലതരത്തിലുള്ള തെർമോമീറ്റർ ഉണ്ട്, രണ്ടൊന്നല്ല ഒരുപാട് ടൈപ്പ് തെർമോമീറ്ററുകളുണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ റിക്വയർമെന്റ്. സോ ഇഫ് യു വോണ്ട് ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് യുവർ ഓൺ ബോഡി, നമ്മുടെ സ്വന്തം ശരീരത്തിന് ടെമ്പറേച്ചർ മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന തെർമോമീറ്ററിനെയാണ് ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സ് എന്ന് വിളിക്കുക. അതാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ. നിങ്ങൾ തെർമോമീറ്റർ കണ്ടുണ്ടോ? തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്തിട്ടുണ്ടോ? സൊ ലെറ്റ് അസ് ഡു ആൻ എക്സ്പെരിമെൻറ്റ് ആൻഡ് ഐ വിൽ ഷോ യു ഹൗ ദ ടെമ്പറേച്ചർ ഓഫ് യുവർ ബോഡി ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ് ദി തെർമോമീറ്റർ. ഇതാണ് ഒരു തെർമോമീറ്റർ എന്ന് പറയുന്ന സാധനം. ഇതിൽ ഉണ്ടോ, ഇവിടെ വരുമ്പോൾ ഇവിടെ ഇപ്പോൾ 35 ഡിഗ്രി സെൻറ്റിഗ്രേഡ് സെൽഷ്യസ് മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് തെർമോമീറ്റർ ടെമ്പറേച്ചർ മെഷർ ചെയ്യുക. അല്ലെങ്കിൽ താഴെ ഫാരൻഹീറ്റ് സ്കെയിൽ കൊടുത്തിട്ടുണ്ട്, 94 മുതൽ 108 വരെ. ഫാരൻഹീറ്റ് സ്കെയിൽ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഒരു സ്കെയിലാണ്. പല ഡിഫറെൻറ്റ് സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ, ഇൻ ഓർഡർ ടു മെഷർ ദ ടെമ്പറേച്ചർ വി ഹാവ് ഡിഫറെൻറ്റ് സ്കെയിൽസ്. വൺ ഓഫ് ദം ഈസ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഓഫ് സെൽഷ്യസ് സ്കെയിൽ, അദർ വൺ ഈസ് ദ ഫാരൻഹീറ്റ് സ്കെയിൽ, ആൻഡ് തേർഡ് വൺ ഈസ് ദി കെൽവിൻ സ്കെയിൽ. അങ്ങനെ പല സ്കെയിലുണ്ട്. നമ്മുടെ ഈ തെർമോമീറ്റർ, ദിസ് ഇസ് എ ക്ലിനിക്കൽ തെർമോമീറ്റർ, യൂസിങ് ദിസ് യു ക്യാൻ മെഷർ ടെമ്പറേച്ചർ റേഞ്ച് ഫ്രം 35 to 42 ഡിഗ്രി സെൽഷ്യസ് ഓർ 94 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 108 ഫാരൻഹീറ്റ്, 94 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 108 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇത് ഉപയോഗിച്ചിട്ട് നൗ വി ആർ ഗോയിങ് ടു ദർ ഈസ് എ മെർക്കുറി കോളം ഹിയർ. കണ്ട, ഇവിടെ ഒരു മെർക്കുറി കോളം കാണാം. മെർക്കുറിയാണ് ഇവിടുത്തെ തെർമോമെട്രിക് ലിക്വിഡ് എന്ന് പറയുന്ന സാധനം. ആ ഒരു മെർക്കുറി കോളം ഉണ്ട് ഇവിടെ, ഇതിങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട്. ഇപ്പം നൗ പ്രസൻ്റ്ലി ഇറ്റ് ഈസ് ബിലോ അറ്റ് അറൗണ്ട് 37 ഓർ ബിലോ 37, അങ്ങനെയാണ് പനി നിർത്തിയിരിക്കുന്നത്. നൗ യൂസിങ് ദിസ് മെർക്കുറി, എന്താ ഇവിടെ സംഭവിക്കുന്നത്? വെൻ ദിസ് ബൾബ് ഓഫ് ദി തെർമോമീറ്റർ, ദ ബൾബാണ് തെർമോമീറ്ററിന്, വെൻ ഇറ്റ് ഈസ് പുട്ട് ഇൻ കോൺടാക്ട് വിത്ത് ആൻ ഓബ്ജെക്ട്, ഇറ്റ് വിൽ അബ്സോർബ് ഹീറ്റ്. ദ മെർക്കുറി ഇൻ ദ തെർമോമീറ്റർ വിൽ അബ്സോർബ് ഹീറ്റ് ആൻഡ് ദ മെർക്കുറി കോളം, ദ ലെങ്ത് ഓഫ് ദ മെർക്കുറി കോളം വിൽ ഇൻക്രീസ്. മെർക്കുറി എക്സ്പാൻഡ് ചെയ്യും, അതുകൊണ്ടാണ് അതിനകത്തുള്ള മെർക്കുറി കോളത്തിൻ്റെ ലെങ്ത് കൂടുന്നത്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ എമൗണ്ട് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ദ ഓബ്ജെക്ട്, എത്രത്തോളം ആ ബോഡിയിൽ ഹോട്ടാണ്, അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്താണ്, എത്രത്തോളം അതിനകത്ത് ഹീറ്റ് ഉണ്ടെന്നനുസരിച്ചിട്ടായിരിക്കും മെർക്കുറി കോളം മുകളിലേക്ക് കയറുക. അതനുസരിച്ച് നമുക്കിവിടെ ടെമ്പറേച്ചർ റീഡ് ചെയ്യാൻ പറ്റും. സോ യൂസിങ് ദിസ് തെർമോമീറ്റർ നൗ ഐ എം ഗോയിങ് ടു റെക്കോർഡ് യുവർ ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 98.4 ഡിഗ്രി ഫാരൻഹീറ്റ്, 37 ഡിഗ്രി ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇറ്റ്സ് അറൗണ്ട് 37 ഡിഗ്രി ആൻഡ് ഫാരൻഹീറ്റ് സ്കെയിൽ ഇറ്റ് ഈസ് 98.4 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. കണ്ടോ ഈ റെഡ് മാർക്കിൻ്റെ എവിടെയാണ് നിൽക്കുന്നത്? കണ്ടോ ഈ റെഡ് മാർക്ക് കണ്ടോ, നോക്ക്, ഇവിടെയാണ് മെർക്കുറി കോളപ്പം നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം നിൻ്റെ ബോഡി ടെമ്പറേച്ചർ 98.4 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് നിൽക്കുന്നത് ഓർ അറൗണ്ട് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. മനസ്സിലായോ? So as I told you, just now we have seen thermometers are used for measuring the temperature of a body. So in the thermometer that we just now saw, which is a clinical thermometer, which is mercury thermometer, there are two in that particular thermometer which we had seen. I told you the range of temperature that thermometer can measure, but normally in a Celsius scale, I told you at the time of the experiment that there are two different scales of temperature marked on that thermometer. They are Celsius scale and Fahrenheit scale. See, every thermometer, in every scale of temperature measurement, there is something called a lower fixed point and an upper fixed point. Lower fixed point nu parayna aa scale ubayogichu measure cheyyunna ethu cheriya temperature. Upper fixed point nu parayna adu ubayogichu measure cheyyunna ethu koodiya temperature. നമ്മൾ രണ്ട് സ്കെയിൽസ് ഓഫ് മെഷർമെൻ്റ് ഓഫ് ടെമ്പറേച്ചറാണ് അവിടെ കണ്ടത്, സെൽഷ്യസും ഫാരൻഹീറ്റും. സെൽഷ്യസ് സ്കെയിലിൽ മെഷർ ആവുന്ന ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 degree centigrade. ഇത് സെൽഷ്യസ് സ്കെയിലാണ്. ഇനി മാക്സിമം ടെമ്പറേച്ചർ ഇയാൾക്ക് മെഷർ ആവുന്നത് 100 degree centigrade ആണ്. സോ ഇയാളുടെ ലോവർ ഫിക്സഡ് പോയിന്റ് 0, ഇയാളുടെ അപ്പർ ഫിക്സഡ് പോയിന്റ് 100 degree centigrade. രണ്ടാമത്തെ ടെമ്പറേച്ചർ നമ്മളവിടെ കണ്ടു, രണ്ടാമത്തെ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ അവിടെ കണ്ടിട്ടുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഫാരൻഹീറ്റ് സ്കെയിൽ. അവിടെ ലോവർ ഫിക്സഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 32 degree Fahrenheit ആണ്, അപ്പർ ഫിക്സഡ് പോയിന്റ് ഈസ് 212 degree Fahrenheit. ഇതിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിലുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ കടന്നു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മളത് അറിയാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
ഏത് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ എടുത്താലും അതിൽ ആ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാവുന്ന ഏറ്റവും ചെറിയൊരു ടെമ്പറേച്ചറും ഏറ്റവും കൂടിയൊരു ടെമ്പറേച്ചറും ഉണ്ടാവും. മനസ്സിലായോ? ഇനി നമ്മൾ അവിടെ കാണാനുണ്ടായി. അപ്പോൾ സെൽഷ്യസ് സ്കെയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂജ്യത്തിന്റെയും നൂറിന്റെയും കിട്ടാ ഡിവിഷൻ ബിറ്റ്വീൻ 0 and 100 degrees centigrade. And the value of one division will be equal to 1 degree centigrade. This is the Celsius scale. Okay. Now let us write down the main mode of transfer of heat. The main mode of transfer is the connection. This is the mode of heat transfer in solids. സോളിഡ്സിൽ നടത്തുന്ന ഒരു മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കണ്ടക്ഷൻ. രണ്ടാമത്തതാണ് നമ്മുടെ കൺവെക്ഷൻ. നമ്മുടെ ലിക്വിഡ്സിൽ നമ്മുടെ വീട്ടിൽ പാത്രത്തിൽ വെള്ളം നിറയ്ക്കുമ്പോൾ അടുപ്പത്ത് ഒരു പാത്രം വെള്ളം വെച്ചാൽ കുറേശ്ശൊക്കെ തളച്ച് പൊന്തി വരും. ദാറ്റ് ഈസ് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്ന മോഡ് ഓഫ് ട്രാൻസ്ഫർ എടുക്കാം. മൂന്നാമതാണ് റേഡിയേഷൻ. സോ ദീസ് ആർ ദ മെയിൻ modes of heat transfer. Conduction, which happens primarily in solids, convection, which is the mode of heat transfer in liquids and gases, and radiation, which is a special type of heat transfer that happens without the presence of any material medium. Okay, so now we have seen that there are three different methods for transferring heat from one body to the other. Heat transfer na there are basically three methods. We know that we have just now seen that they are conduction, convection and radiation. And as I told you, conduction is the mode of heat transfer in solids. Ella solidukalum heat transfer nadakkana conduction padikkana. And in liquids and gases, the heat transfer takes place due to the method called convection. And there is a third type of heat transfer which take place വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് എനി മീഡിയം, ദാറ്റ് ഈസ് കോൾഡ് റേഡിയേഷൻ. ഇപ്പം നമുക്കറിയാം നമ്മുടെ സൂര്യനിൽ നമ്മൾ ഭൂമിയിലേക്ക് ചൂടും പ്രകാശവും വരുന്നത് എത്രയോ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ സ്പേസ് ത്രൂ വിച്ച് ദിസ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ട്രാവൽ ഈസ് എംപ്റ്റി. നമുക്കറിയാം ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത്. സൂര്യനിൽ വരുന്ന ചൂടും വെളിച്ചവും രണ്ടും ഭൂമിയിലെത്തുന്ന ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ്. അപ്പോൾ ഈ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിലുള്ള ഒരുപാട് സ്ഥലം, മെജോറിറ്റി ഓഫ് ദ സ്പേസ് ഈസ് എംപ്റ്റി. ഓൺലി വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ എർത്ത് ഇറ്റ് ട്രാവൽസ് ത്രൂ എ മീഡിയം. ബാക്കിയെല്ലാം ബാക്കൊത്ത് കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ദാറ്റ് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വേർ എ മീഡിയം ഈസ് നോട്ട് റിക്വയർഡ് ഈസ് കോൾഡ് റേഡിയേഷൻ. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ടു കണ്ടക്ഷനിലായാലും കൺവെക്ഷനിലായാലും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ എന്ത് വേണം? മീഡിയത്തിൻ്റെ പ്രസൻസ് ഉണ്ടാവണം. സോളിഡ്സിലാണോ സാധാരണ നിലയ്ക്ക് കണ്ടക്ഷൻ നടക്കുക? ലിക്വിഡ്സിലാണ് സാധാരണ നിലയ്ക്ക്, ലിക്വിഡ്സിലും ഗ്യാസസിലും കൺവെക്ഷൻ വഴിക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം നമ്മൾ കര ഈ ലാൻഡ് ആൻഡ് സീ, ലാൻഡ് ബ്രീസ് സീ ബ്രീസ് എന്ന് പറഞ്ഞ രണ്ടെണ്ണം. അതായത് വേനൽക്കാലത്ത് നല്ല ചൂടുള്ള സമയം, ഇപ്പോൾ നല്ല ചൂടുകാലമാണ് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ലാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കര പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും ചെയ്യും. വാട്ടർ അങ്ങനെയല്ല, ടേക്സ് സം ടൈം ഫോർ ദ വാട്ടർ ടു ഗെറ്റ് ഹീറ്റഡ് അപ്പ്. Once it becomes hot, it will take a lot of time for it to cool down. അപ്പോൾ കര പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. കടൽ അങ്ങനെയല്ല, സാവധാനത്തിലേ ചൂടാവുള്ളൂ, സാവധാനത്തിലേ തണുക്കുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചൂടായി കഴിയുമ്പോൾ എയറായാലും ലിക്വിഡായാലും ഗ്യാസായാലും ചൂടായി കഴിയുമ്പോൾ അത് മുകളിലേക്ക് പോകുന്നുള്ളൊരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ ഡേ ടൈമിൽ കര ചൂടാവും, ചൂടായി കഴിയുമ്പോൾ ചൂട് കൂടിയ എയർ മുകളിലോട്ട് പൊന്തും. അപ്പോൾ കടലിൽ നിന്ന് കരയിലോട്ട് തണുത്ത കാറ്റടിക്കും, അതാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്. ഇനി നൈറ്റ് ടൈമിൽ എന്താ സംഭവിക്കുക? രാത്രിയാകുമ്പോൾ ഈ വെള്ളം പകലും മുഴുവൻ ചൂടായ വെള്ളം തണുക്കാൻ കുറേയധികം സമയമെടുക്കും. ചൂട് കൂടിയ എയറാണ് കടലിന് മുകളിൽ നിൽക്കുന്നത്. കരയുടെ മുകളിലോ തണുത്തു വപ്പോഴേക്കും, കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു കര പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. സോ രാത്രി കാലങ്ങളിൽ
കരയിൽ നിന്ന് കടലിലോട്ട് കാറ്റടിക്കും. അതാണ് ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ കൺവെക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിളാണ്. എങ്ങനെയാണ്, നിങ്ങളുടെ വീടുകളിൽ വെന്റിലേറ്റർ വെച്ചിട്ടില്ലേ? എല്ലാ റൂമിനകത്തും വെന്റിലേറ്റർ ഉണ്ടാവും അല്ലേ? എന്തിനാണ് ഈ വെന്റിലേറ്റർ? വെന്റിലേറ്റർ റൂമിൻ്റെ അകത്തുള്ള ചൂട് കൂടിയ എയർ പുറത്തോട്ട് പോകാനും പുറത്തുനിന്ന് ഫ്രഷ് എയർ അകത്തേക്ക് വരാനുമാണ് നമ്മൾ വെന്റിലേറ്റർ വയ്ക്കുന്നത്. അപ്പം നമ്മൾ ഓർമ്മ വയ്ക്കേണ്ട ഒരു കാര്യം, ചൂടാവുമ്പോൾ ആൻഡ് ഹീറ്റഡ് വെൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് ബിക്കം മോർ ആൻഡ് മോർ ദേ വിൽ റൈസ്. അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അത് നിങ്ങൾ പിന്നീട് പഠിക്കും. ഡെൻസിറ്റിയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ ഇതാണ് കൺവെക്ഷൻ്റെ റേഡിയേഷൻ്റെ പ്രത്യേകത. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ആൻഡ് റേഡിയേഷൻ എന്ന് പറഞ്ഞാലോ, റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വേർ നോ മെറ്റീരിയൽ മീഡിയം ഈസ് റിക്വയർഡ് ടു ട്രാൻസ്ഫർ ദ ഹീറ്റ് ഫ്രം വൺ പാർട്ട് ടു ദി അതർ. ഇപ്പോൾ റേഡിയേഷൻ വഴി നമ്മൾ പലപ്പോഴും നമുക്ക് വലിയ വലിയ ഭയങ്കര ചൂടുള്ള ഓബ്ജക്ട്സിൻ്റെ ഒന്നും ടെമ്പറേച്ചർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ മെർക്കുറി തെർമോമീറ്റർ പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് കാണുന്നുണ്ടായി. മെർക്കുറി തെർമോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് സാധാരണ നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. അതുപോലെ തന്നെ ക്ലിനിക്കൽ തെർമോമീറ്റർ ആണെങ്കിൽ ഒരു മെർക്കുറി തെർമോമീറ്റർ ആണ്. അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാവുന്ന ആ ടെമ്പറേച്ചർ റേഞ്ചിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരുപാട് ഭയങ്കര ടെമ്പറേച്ചറുള്ള വസ്തുക്കൾ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്ത് പോയിരുന്ന അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ നമുക്ക് വല്ലാണ്ട് ഒരു ചൂട് ഫീൽ ചെയ്യും. സോ അങ്ങനെയുള്ള കേസിലും നമുക്ക് സാധാരണ തെർമോമീറ്റർ ഉപയോഗിച്ച് ഫിസിക്കൽ കോൺടാക്ട് വഴിക്ക് വി കനോട്ട് മെഷർ ദ ടെമ്പറേച്ചർ. അതിനൊക്കെ നമ്മൾ വേറെ തരത്തിലുള്ള മെത്തേഡുകളാണ് ഉപയോഗിക്കുക. അവിടെയൊക്കെ റേഡിയേഷൻ്റെ ഫിനോമിനൻ, ഞാൻ ഇപ്പം എന്താ റേഡിയേഷൻ എന്നൊക്കെ പറഞ്ഞു, റേഡിയേഷൻ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന തെർമോമീറ്ററുകളുണ്ട്, അവരെയാണ് നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഉപയോഗിക്കുക. അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കും. മനസ്സിലായോ? നമ്മളൊരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ടിപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നൗ ആഫ്റ്റർ സം ടൈം വി വിൽ സീ ദാറ്റ് വാട്ടർ ബിഗിൻസ് ടു ബോയിൽ, വെള്ളം ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ വെള്ളത്തിൽ കൂടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് കൺവെക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഈ പാത്രം കണ്ട, ഈ പാത്രത്തിൻ്റെ പിടി ഉണ്ട്, നീ ഈ പിടി വെച്ചിരിക്കുന്നത് ഒരു മെറ്റൽ കൊണ്ടല്ല, ഇത് ശരിക്കും ഒരു മെറ്റൽ ഭാഗമുണ്ട്, പക്ഷെ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിടി വെച്ചിട്ടുണ്ട്. ആ പിടി ഒരു ഇൻസുലേറ്റിംഗ് അല്ലെങ്കിൽ നോൺ കണ്ടക്ടിങ് സബ്സ്റ്റൻസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ചൂടാകുമ്പോൾ നമ്മളിവിടെ പിടിച്ചാൽ കൈ കൂടും. അപ്പോൾ മോളെ ഇവിടെ നിന്ന് പിടിച്ചു നോക്കി ചൂടുണ്ടോ നോക്കി, ചൂടുണ്ടോ, നല്ലോണം പിടിക്കുക, എന്നെ പേടിക്കണേ. ആ എന്നാൽ ഇവിടെ നിന്ന് തോട്ടെ, ഈ സൈഡിൽ നിന്ന് പിടിച്ചു നോക്കി, ചൂടുണ്ടോ, പിടിച്ചു നോക്കി, ശരിക്ക് തൊട്ട് നോക്കണം, ചൂടായി വരുന്നുണ്ട്, ആവണേ ഉള്ളൂ അല്ലേ. അപ്പം എന്തിനാണ് ഈ പാത്രങ്ങളുടെ, അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ പിടി, ഇങ്ങനെയുള്ള സാധനങ്ങൾ മരം കൊണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ള കണ്ടക്ടേഴ്സ് അല്ലാത്ത, ഹീറ്റ് കണ്ടക്ട് ചെയ്യാത്ത സബ്സ്റ്റൻസിനെ കൊണ്ട് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ മാത്രമേ നമുക്കിത് പിടിക്കുമ്പോൾ ചൂടില്ലാതിരിക്കുള്ളൂ. നേരെ മറിച്ച് ഈ പാത്രം എന്ന് പറയുന്നത് മെറ്റലാണ്, മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിടിക്കുമ്പോൾ നമുക്ക് ചൂട് തോന്നി, മനസ്സിലാവണ്ടോ? ഇനി വെള്ളം തിളച്ചു തുടങ്ങി, വെള്ളം തിളച്ചു തുടങ്ങി, കണ്ട വെള്ളം തിളയ്ക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ചൂടായ ലിക്വിഡ് മുകളിലേക്ക് കയറി വരും. അപ്പം അടിയിലാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള ലിക്വിഡ്. കാരണം എന്താ, പാത്രത്തിൻ്റെ അടിഭാഗമാണ് സ്റ്റൗവായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പം അടിയിൽ നിന്ന് മുകളിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ അടിയിലുള്ള വാട്ടറിൻ്റെ വാട്ടർ അറ്റ് ദ ബോട്ടം ഓഫ് ദ കണ്ടെയ്നർ വിൽ ബിക്കം ഹോട്ട്. ചൂടായി കഴിഞ്ഞാൽ എന്ത് വസ്തുവിൻ്റെയും സ്വഭാവം മുകളിലേക്ക് പൊന്തുക എന്നുള്ളതാണ്. ലിക്വിഡ്സും ഗ്യാസും അങ്ങനെയാണ്, ചൂടായത് മുകളിലേക്ക് പൊന്തും. തിരിച്ച് എന്തുണ്ടാവും, മറ്റേ താഴെ ചൂട് കുറഞ്ഞ ആൾക്കാർ മുകളിലുള്ള ആൾക്കാർ താഴേക്ക് ഇറങ്ങിക്കും. മനസ്സിലായോ? ഓക്കെ.